കേരളത്തിലെ ആദ്യത്തെ ഗോൾഡ് ഹൈപ്പർ മാർക്കറ്റ് ഇപ്പോൾ ചാലക്കുടിക്ക് സ്വന്തം ചുങ്ക ജ്വല്ലറി ഗോൾഡ് ഹൈപ്പർ മാർക്കറ്റ്. ചാലക്കുടി ദേശീയപാതയിൽ നഗരസഭ ക്രെമറ്റോറിയത്തിന് സമീപം പ്ലാസ്റ്റിക് സംഭരണ യൂണിറ്റിൽ വൻ തീപിടുത്തം. നഗരസഭയുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന പ്ലാസ്റ്റിക് തരംതിരിക്കുന്ന യൂണിറ്റിലാണ് ഉച്ചയ്ക്ക് 1:30 തീപിടിച്ചത്. ശ്രീലക്ഷ്മി സിൽക്സ് ചാലക്കുടി, മറ്റാരും നൽകാത്ത മൂല്യം. യൂണിറ്റ് പൂർണ്ണമായും കത്തിനശിച്ചു. ഇതിനകത്ത് സൂക്ഷിച്ചിരുന്ന പ്ലാസ്റ്റിക് കെട്ടുകളും അഗ്നിക്കിരയായി. നഗരസഭയിലെ 36 വാർഡുകളിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ ശേഖരിച്ച് തരംതിരിച്ചു വയ്ക്കുന്ന കേന്ദ്രമാണിത്. ഇവിടെ തരംതിരിക്കുന്നവ തമിഴ്നാട്ടിലേക്ക് കയറ്റിക്കൊണ്ടു പോവുകയാണ് പതിവ്. അടുത്ത ദിവസം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാനായി കെട്ടിടം നിറയെ പ്ലാസ്റ്റിക് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇവയാണ് കത്തിച്ചമ്പലായത്. തീപിടുത്തത്തിൽ കെട്ടിടത്തിനും കാര്യമായ നാശമാണ് സംഭവിച്ചിരിക്കുന്നത്. കെട്ടിടം ഏത് നിമിഷവും നിലംപതിക്കാവുന്ന അവസ്ഥയിലാണിപ്പോൾ. ഇതിനകത്തുണ്ടായിരുന്ന രണ്ട് മെഷീനുകളും കത്തിനശിച്ചു. 50 ലക്ഷം രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചത്. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചെന്നാണ് തീയണച്ചത്. ചാലക്കുടിക്ക് പുറമെ പുതുക്കാടിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയിരുന്നു. ഈ കെട്ടിടത്തോട് ചേർന്നാണ് നഗരസഭാ ക്രിമിറ്റോറിയം. ക്രിമിറ്റോറിയത്തിലുണ്ടായിരുന്ന 30 ഗ്യാസ് സിലിണ്ടറുകൾ ഉടൻ മാറ്റിയതിനാൽ വൻ അപകടം ഒഴിവായി. 2.5 മണിക്കൂറോളം നേരത്തെ പ്രയത്നത്തിനൊടുവിലാണ് തീ അണയ്ക്കാനായത്. നഗരസഭാ ചെയർപേഴ്സൺ ജയന്തി പ്രവീൺകുമാർ, വൈസ് ചെയർമാൻ വിൽസൺ പണാട്ടുപറമ്പിൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ശ്രീധരൻ എന്നിവർ സ്ഥലത്തെത്തി. നഗരസഭയുടെ പ്ലാസ്റ്റിക് സെഗ്രഗേഷൻ യൂണിറ്റാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇവിടെ 36 വാർഡുകളിലെയും പ്ലാസ്റ്റിക്കുകൾ ശേഖരിക്കുകയും അതുപോലെ അത് ഷെഡിങ് യൂണിറ്റ് അടക്കം ഇവിടെ നിലവിലുണ്ട്. ടൺ കണക്കിന് പ്ലാസ്റ്റിക്കാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അത് ഷോർട്ട് സർക്യൂട്ട് മൂലമായിരിക്കാം അവിടെ തീപിടുത്തം ഉണ്ടായത് എന്നാണ് നമ്മൾ സംശയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എന്താ സംഭവിച്ചത് നമുക്ക് കൃത്യമായിട്ടിപ്പോൾ പറയാൻ സാധിക്കില്ല. അപ്പോൾ വലിയൊരു നഷ്ടവും അതുപോലെ തന്നെ ഇന്നത്തെ ദിവസവും ഇവിടെ ഒരുപാട് ജനങ്ങൾ കൂടുകയും ആദ്യം തന്നെ ഇവിടുത്തെ ക്രിമിറ്റോറിയത്തിലെ ആ പയ്യനാണ് വിളിച്ചു പറഞ്ഞത്. അതുപോലെ ഇവിടെ തൊട്ടടുത്തുള്ള ഒരു ശരത്ത് എന്ന് പറഞ്ഞൊരു കുട്ടിയും ഇത് കാണുകയുണ്ടായിരുന്നു. അങ്ങനെ വിളിച്ചു പറയുകയാണുണ്ടായിരുന്നത്. മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായിരുന്ന കൗൺസിലേഴ്സും അതുപോലെ ഓരോ വീടുകളിലേക്ക് അറിയിച്ചതനുസരിച്ച് എല്ലാ കൗൺസിലേഴ്സും ഇവിടെ എത്തി. കൂടാതെ ഏറ്റവും വേഗത്തിൽ എത്തിയത് നമ്മളുടെ ഫയർഫോഴ്സാണ്. ഫയർഫോഴ്സ് വളരെയധികം അവരെ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് പെട്ടെന്ന് തീ അണയ്ക്കാനായിട്ട് സാധിച്ചത്. അതുപോലെ KSEB ജീവനക്കാരും ഈ സമരവുമായി ബന്ധപ്പെട്ടുള്ള ജാഥയും KSEBക്കാർ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എന്നൊരു പരാതി ഉണ്ടായിരുന്നു. പക്ഷേ KSEBയുടെ പ്രവർത്തക ജീവനക്കാർ ഇവിടെ ഉണ്ടായിരുന്നു, ലൈവായിട്ട് ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കേട്ട പാതി തന്നെ എല്ലാവരും അവിടെ നിന്ന് ഇവിടെ പോരുകയുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ഫോൺ എടുക്കാറുണ്ട്. അപ്പോൾ അവിടുത്തെ എല്ലാ ജീവനക്കാരും തന്നെ സമരമായതുകൊണ്ട് സമരത്തിലേക്ക് വന്ന കാരണം കൊണ്ട് ഇത് അറിഞ്ഞ വശം തന്നെ പുകയും അവിടേക്ക് കാണുകയുണ്ടായിരുന്നു. അതുകൊണ്ട് ഓടിയെത്തുകയാണ് ഉണ്ടായിരുന്നത്. ഒപ്പം ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും ഓടിയെത്തി സഹകരിച്ചതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പെട്ടെന്ന് പോലീസ് അതുപോലെ ഫയർഫോഴ്സ് പിന്നെ KSEB ജീവനക്കാർ ഈ നാട്ടിലെ എല്ലാ യുവാക്കളും ആ സമയത്ത് തന്നെ ഓടിയെത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് പെട്ടെന്ന് തീ അണയ്ക്കാനായിട്ട് സാധിച്ചത്. ഏകദേശം 50 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് നമ്മളിവിടെ ഉണ്ടായതെന്ന് നമ്മൾ കണക്കിലാക്കുകയാണ്. എല്ലാവിധ ഗൃഹോപകരണങ്ങളും ലഭിക്കുന്ന ചാലക്കുടിയിലെ പ്രശസ്ത സ്ഥാപനം മെലുഹ ഹോംമാർട്ട്. ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, LED ടിവി, എയർ കണ്ടീഷണർ, മൈക്രോവേവ് ഓവൻ, ഹോം തിയേറ്റർ, വാട്ടർ കൂളർ, ലാപ്ടോപ്പ്, CCTV, പ്രിന്റർ, സ്കാനർ, ഇൻവെർട്ടർ, ടോണർ, കാറ്റർ റീഫില്ലിംഗ്, മൊബൈൽ ഫോൺസ് ആൻഡ് ആക്സസറീസ് എന്നിവ മിതമായ വിലയ്ക്ക് ലഭിക്കുന്ന ചാലക്കുടിയിലെ മികച്ച സ്ഥാപനം. EMI സൗകര്യവും ലഭ്യമാണ്. സന്ദർശിക്കുക മെലുഹ ഹോംമാർട്ട്, TKV ടവർ, ജില്ലാ ബാങ്കിനു താഴെ, നോർ ചാലക്കുടി. ഫോൺ നമ്പർ 8921345797.